കാലുളുക്കിയതാ. എങ്ങനെ? ഇന്ന് ഫാസിൽ ലീവ് ആയിരുന്നടി. അപ്പോ ഞാൻ ആ ബസ് സ്റ്റോപ്പ് വരെ നടന്നതാ. ആ സ്ലാബ് കിടപ്പുണ്ടായിരുന്നു, അത് കണ്ടില്ല. പൊന്നേട്ട് നോക്കി നടക്കണ്ടേ? എന്നെ ഇങ്ങോട്ട് ഓട്ടോയിൽ വന്നാ പോരായിരുന്നോ? ഓട്ടോയിലെ വന്നെ. അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവിടാൻ പറയുന്നില്ലേ? അതുവരെ വന്നപ്പോ അവൻ പറയാ ആ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്ത് കൂടെ വരാൻ ഞാൻ തയ്യാറല്ലാത്. നല്ല വേനയുണ്ടോ? കുഴപ്പമില്ല. ഇതിപ്പോ താഴെ കുത്താൻ പറ്റുള്ളല്ലോ. എവിടെ എവിടെ ഇരിക്കേ? പതിയിരിക്കേ. അയ്യോ എന്റെ ഏട്ടാ, എന്തെന്നാ? എവിടെ നോക്കട്ടെ. ഇതാ ഞാൻ പറയണ ഒരു വണ്ടി മേടിക്കാൻ, അതാവുമ്പോ എളുപ്പമുണ്ടല്ലോ. അല്ല ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ എപ്പോഴും നടന്നു വീഴൂലോ. അതൊന്നും സാരല്ലേ, ഇതിപ്പോ വണ്ടി അങ്ങനെ വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ലപ്പ. അവന്റെ വണ്ടി ഉണ്ടല്ലോ, അത്യാവശ്യത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ. കുറച്ച് കുഴമ്പിടാ എന്നാല്. കുഴപ്പമൊന്നും വേണ്ട. പിന്നെ കുഴപ്പമൊന്നും വേണ്ട. അമ്മേ ഞരമ്പൊക്കെ പിടച്ചു കിടക്കുന്നല്ല, ഞാൻ കൊട്ടൻ ചുക്കാതെ എടുത്തോണ്ട് വരാം. കൊട്ടൻ നാത്തിനോട് മുറിവേണ വരാൻ പറഞ്ഞോണ്ട്. പേടിച്ചു പോയി. നല്ല നീരുണ്ട് അമ്മേ, വല്ല ഡോക്ടറേം കാണാ അമ്മേ. മോനെ ആശുപത്രി പാ. ഒന്നും വേണ്ട അമ്മ, ഒന്ന് ചൂട് പിടിച്ചാ മതി, അത്രേ ഉള്ളൂ. ചൂട് പിടിച്ചാ മതി. എന്താ? എന്താടാ? ഒന്നുമില്ല, കാലൊന്ന് ഉളുക്കി പോയതാണ്, അത്രേ ഉള്ളൂ. എങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാ എന്താ പറയണേ? ഇന്ന് ആ ഫാസിൽ ലീവ് ആയിരുന്നു, അപ്പൊ ഞാൻ ആ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നതാ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാബിന്റെ ഇടയിൽ എങ്ങനെ പെട്ടു എനിക്ക് അറിഞ്ഞൂടാ. പൊന്ന കനക, നിനക്ക് ഇതുവരെ കാലുറപ്പിച്ച് നടക്കാനും പഠിച്ചിട്ടില്ലടാ. നീ എന്നും വീഴ്ചവന് തുടങ്ങിയവള്. എന്നിട്ട് ഈ കാലം കൊണ്ടേ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ നടന്നു. അതിന് അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ഓട്ടോറിക്ഷക്കാരനെ, റോഡ് പൊളിഞ്ഞു കിടക്കാണ്, അതുകൊണ്ട് വരാൻ പറ്റൂല. അത് എന്റെ ചെറുക്കന് നല്ല കണ്ണ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് പിന്നെ ഇങ്ങനൊന്നും വരത്തില്ല. എന്താ നിനക്ക് നല്ല കണ്ണ് കിട്ടിയിട്ടുണ്ടെന്ന്? അല്ലെങ്കിൽ പിന്നെ കണ്ണ് കിട്ടാൻ പറ്റിയ മുതലിരിക്കണൊക്കെയാണ് പാമ്മയോടൊന്ന് ഒരു വണ്ടി മേടിച്ചു കൊടുക്കാൻ പറയണം. ഇനി അവൻ വണ്ടി ഇഷ്ടമല്ലല്ലോ അവന്, അവന് മറ്റവന്റെ വണ്ടി കയറി. ഇനി അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിപ്പോ ഫാസിലിന്റെ വണ്ടി ഇല്ലാഞ്ഞിട്ടാണ് നടന്നത്. അതിനിപ്പോ ഫാസിലിന്റെ വണ്ടി, ഫാസിലിന്ന് ലീവ് ആയതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ അവൻ വരുമല്ലോ. അവൻ ചത്തുവായെന്ന് എന്ത് ചെയ്യും? ഫാസിലിനെ പറ്റി എങ്ങനെയൊക്കെ പറയണത്? അല്ല, എന്ത് സഹായത്തിന് വിളിച്ചാലും വരുന്നാണല്ലേ അവൻ. എന്നിട്ട് ഇന്നെന്തായിരുന്നു? ഇന്നവില്ല. അത് തന്നെ പറഞ്ഞത്, ഈ കുടുംബത്തിന് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് വണ്ടി വേണ്ടേ? ഈ അമ്മയ്ക്ക് ഒരു ആവശ്യം വന്ന്, ഞങ്ങൾക്ക് ഒരു ആവശ്യം വന്ന്, അവർക്ക് ഒരു ആവശ്യം വന്ന്, ഉടനെ ഫാസിലേ വണ്ടി കൊണ്ടുപോടാ എന്ന് പറഞ്ഞ് വിളിക്കുക എല്ലാരും. അതെ, വണ്ടി വാങ്ങിക്കുന്നതല്ലോ വിഷയം, അതില് വെറുതെ പച്ചള ഒഴിക്കാൻ പറ്റില്ലല്ലോ, എണ്ണ ഒഴിക്കണ്ടേ? അതെ, നിങ്ങൾ ഫാസിലിന് ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ അടിച്ചു കൊടുക്കാറില്ലേ? നിങ്ങൾ ജ്യൂസ് കുടിക്കാറില്ലേ? ആ പൈസ അങ്ങോട്ട് എടുത്തപ്പോ അല്ലേ മേ? എന്തായാലും ഒരു വണ്ടി ഇവിടെ വാങ്ങിച്ചേക്കൂ. അതെ, ക്ലീറ്റസിന്റെ അടുത്ത് ഒരു നല്ല വണ്ടി നോക്കി വാങ്ങിച്ചേരാം. എന്താ നിങ്ങൾ നിങ്ങളുടെ തീരുമാനം പോലെ നടക്കട്ടെ. പല്ല് കടിച്ചു പിടിച്ചോ. ആ പിന്നെ വേറൊരു കാര്യം, 10,000 രൂപ ഒന്ന് കൂടരുത് എന്ന് പറയാൻ കേട്ടാ. 10,000 രൂപയ്ക്ക് ഒരു വണ്ടി പൊയ്ക്കേടാ. നീ ഏത് യുഗത്തിലെ ജീവിക്കണേ? 10,000 രൂപയ്ക്ക് വണ്ടി കിട്ടുവാടാ പൊട്ടാ. സെക്കൻഡ് ഹാൻഡ് അല്ലേ, പുതിയതല്ലല്ലോ. പോരാത്തതിന് ഞാൻ കൂടെ തരാം എന്തെങ്കിലും. ആ അത് വണ്ടി ആവശ്യം. എന്തായാലും വണ്ടി വേണം. പതുക്കെ ഓടിക്കാൻ അറിയാമോ? കൊച്ചു ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ തിന്നാൻ വെച്ചത് അത് ഒരു ഏത്തപ്പഴം ഉണ്ടായുള്ളൂ.
കഴിച്ചോ അല്ല വേറൊരു കാര്യം അവക്ക് വെച്ചിരുന്ന അവിടെ ഇത് മുഴുവൻ കടിക്കത്തില്ല, കഴിച്ചിട്ടപ്പോ അത് അവിടെ എവിടെയെങ്കിലും കളയും, പിന്നെ ഞാൻ തന്നെ കഴിക്കണം. എടി ഈ ഏത്തപ്പഴത്തിന്റെ ഒരു പ്രത്യേകത തന്നെ അറിയാം, ഇതിൽ നിറയെ വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ഉള്ളതാ. ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് കൂടുന്നാ. നിങ്ങൾ നല്ല ബുദ്ധി കൂടാനുള്ള എന്തെങ്കിലും ഉണ്ടോ? ആയുസ് കൂട്ടിട്ട് വലിയ കാര്യപ്പൊ. എന്തെങ്കിലും പണിക്ക് പോകാൻ പാടില്ല ക്ലീറ്റോ, നേരം വെളുക്കുമ്പോ മുതലിങ്ങനെ ഇരുന്നിട്ട് നിങ്ങക്ക് നാണാവണില്ലേ? അതെ, സത്യം പറഞ്ഞ എനിക്ക് എന്താന്ന് അറിയില്ല താങ്ക. നിന്റെ അടുത്തുനിന്ന് ഇച്ചിരി സമയം കൊണ്ട് മാറിയിരിക്കുമ്പോ മനസ്സ് ഒരുമാതിരി. അല്ല, അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പച്ചനും ഇങ്ങനെ തന്നെ ആയിരുന്നടി. അമ്മച്ചി എന്നാ ജോലി ചെയ്താലും അപ്പച്ചൻ അതിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പച്ച മീൻ ഇറക്കേണ്ടതാണെങ്കിൽ അപ്പച്ചനും അവിടെ കാണും. അമ്മച്ചി തൂത്തോണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ അപ്പച്ചൻ പിന്നാലെ കാണും. ഞങ്ങൾ എട്ട് മക്കളായിരുന്നേ. അപ്പച്ചൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അപ്പച്ചന് ആവശ്യമുള്ളത് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തും ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ ഞാൻ തന്നെ മനസ്സ് വിചാരിക്കണം. ആ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ഒരു സമയമുണ്ട്. അപ്പോഴേ നമുക്ക് സംഭവം ചെയ്യാൻ പറ്റും. അതായത് നീ എന്തായാലും പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് സംഭവം ചെയ്യാൻ പറ്റുമോ? അതെ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ കനകനെ ഒരു വണ്ടി വേണോന്ന് പറഞ്ഞിട്ടുണ്ട്. അവനൊരു വണ്ടി എടുത്ത് കൊടുക്കട്ടാ. ആര്? നിങ്ങള് ആരാന്നോ? ആ പിന്നെ ഞാൻ കനകന് വണ്ടി എടുത്തു കൊടുത്താ വണ്ടി ഓടിച്ച പോലെ തന്നെ. നീ എന്നെ വേറെ ആളെ നോക്ക്, എനിക്ക് വേറെ 100 കാര്യങ്ങളുണ്ട്. എന്താ അവന് വണ്ടി എടുത്തു കൊടുത്താ നിനക്ക് പിന്നെ എന്താ പണി? ഞാൻ ഈ ലോകത്ത് ആർക്ക് വണ്ടി എടുത്തു കൊടുത്താലും നിന്റെ ആങ്ങളൊക്കെ വണ്ടി എടുത്തു കൊടുക്കും നീ വിചാരിക്കണ്ട. എന്നിട്ട് വേണം അവൻ 100 കുറ്റം പറഞ്ഞിട്ട് ദിവസം തന്നെ അതിന്റെ പേരിലൂടെ വഴക്കുണ്ടാക്കാൻ. അവൻ കുറ്റമൊന്നും പറയില്ല, നിങ്ങൾ ഒരു വണ്ടി എടുത്തു കൊടുക്കും. ഓ പിന്നെ നിന്റെ ആങ്ങളെയാണ് ആള്. ഇനി അതും കൊണ്ട് എവിടെയെങ്കിലും ഉരുണ്ട് വീണാ പറയും, ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം വണ്ടി എടുത്തു കൊടുത്തെന്ന് വേണമെങ്കിൽ അവൻ പറയും. എന്റെ ക്ലീറ്റോ, ഞാൻ ഇതെന്തെങ്കിലും പറയാൻ കാര്യമൊന്നും ക്ലീറ്റോന്ന് അറിയാം. നിങ്ങളെ കൊണ്ട് ഒരു വകയ്ക്കും കൊള്ളൂല എന്ന് നാഴികയ്ക്ക് 40 തൊട്ട് അവരെല്ലാവരും പറയുന്നുണ്ട്. ആ ഒരു അഭിപ്രായം മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ചെയ്യാൻ പറ്റുമോ? അല്ല തങ്കം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടു. എന്തേ? നിനക്ക് ഇനി അങ്ങനെ വല്ല അഭിപ്രായം ഉണ്ടോ? എന്നെ കൊണ്ട് ഒന്നും കൊള്ളരുതാണെന്നും. ഷോ, എനിക്കങ്ങനെ ഒരഭിപ്രായം ഇല്ല. എന്റെ മുത്ത്, പിന്നെ നിന്റെ ആങ്ങളക്ക് വണ്ടി വേണമെങ്കിൽ അവൻ എന്റെ അടുത്തൊന്ന് പറയട്ടെ. അവൻ എന്നോട് പറഞ്ഞില്ലേ? പിന്നെ എന്തിനെ വാശി കാണിക്കണേ? എന്നാലും അത് ശരിയാവൂല. ശരിയാവൂ. നിങ്ങളൊരു വണ്ടി, ആ അധികം പൈസ ഒന്നും ഇല്ല കേട്ടോ അവന്റെ കയ്യില്. എത്ര രൂപ ഉണ്ട്? 10,000 രൂപ ഉണ്ടാവും. എത്ര? 10,000 രൂപ. എന്റെ ക്ലീറ്റോ, സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ കാര്യം പറഞ്ഞാൽ അത് പുതിയ വണ്ടിയല്ല. 10,000 രൂപ മതി വണ്ടിക്ക്. പിന്നെ 10,000 രൂപക്ക് വണ്ടി ഓടണ്ടേ? അതൊക്കെ 10,000 രൂപക്ക് വണ്ടി ഒന്നും കിട്ടത്തില്ല. ഈ കൊട്ടേഷൻ നീ വേറെ ആരെങ്കിലും കൊടുത്ത് എടുക്കട്ടെ. എന്തെങ്കിലും കൂടി തരൂന്ന് നിങ്ങളൊന്ന് നോക്ക് ക്ലീറ്റോ, നമുക്ക് ഉപകാരപ്പെടും അവിടെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ. ഈ 10,000 രൂപക്ക് വണ്ടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ പോയാലും ഒരു 10-20. ആ എടീ, ഒരു വണ്ടിയുണ്ട്. നമ്മുടെ ബ്രോക്കർ രവീന്ദ്രൻ ഒരു വണ്ടിയുടെ കാര്യം പറഞ്ഞു. ഏതോ ഒരു ഗൾഫുകാരൻ പോകാൻ അത്യാവശ്യപ്പെട്ട് നിൽക്കണുണ്ട്. അത് ചിലപ്പോൾ ഒന്ന് ചവിട്ടിയാൽ കിട്ടും.